Hello dears. In this video, we are going to discuss about a problem in which the shares are held by both companies in one another. Say, for example, uh, the purchasing company holds shares in vendor company and the vendor company holds shares in purchasing company. That is a situation of mutual holdings. In this problem, we will be discussing an amalgamation issue where uh, two companies are liquidated to form a new company.

നമുക്ക് ഒരു സാധനം അപ്പോൾ ഇതിനകത്ത് ഷെയർസ് ഹെൽഡ് ബൈ ബോദ് ദ കമ്പനീസ് ഇൻ വൺ ആണേത് ഫോളോയിങ് ആർ ബാലൻസ് ഷീറ്റ് ഓഫ് ഗ്രിഫി ലിമിറ്റഡ് ആൻഡ് ഹാത്തി ലിമിറ്റഡ് ആസ് ഓൺ ട്വന്റി ഫസ്റ്റ് മാർച്ച് ട്വൻ്റി ട്വൻ്റി എന്നിട്ട് നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് തന്നിട്ടുണ്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ റിസേർവ്സ് സെൽപ്ലസ് പിന്നെ കറൻറ്റ് ലൈബിലിറ്റീസ് സൺഡ്രി ഡെറ്റേഴ്സ് ആണ് ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലൈബിലിറ്റീസ് നമുക്ക് ത്രീ ലാക്കും ടു ലാക്കും ഉണ്ട് നോൺ കറൻറ്റ് എസെറ്റ്സ് ഫിക്സഡ് എസെറ്റ് മെഷീനറി വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഉണ്ട് ദെൻ ഫേണിച്ചർ ട്വൻറ്റി തൗസൻഡ് ഫൈവ് തൗസൻഡുണ്ട് ഇവിടെ നിന്ന് നമുക്ക് പ്രശ്നമില്ല ഇവിടെ ഷെയർസ് ഇൻ ഹാത്തി ലിമിറ്റഡ് പറഞ്ഞിട്ട് ഗ്രിഫി ലിമിറ്റഡിൽ നമുക്കൊരു ട്വൻറ്റി ഫൈവ് തൗസൻഡുണ്ട് ഷെയേഴ്സ് ഇൻ ഗ്രിഫി ലിമിറ്റഡ് പറഞ്ഞിട്ട് ഹാത്തി ലിമിറ്റഡിൻ്റെ കോളത്തിലൊരു ട്വൽവ് തൗസൻഡ് ഉണ്ട് കറണ്ട് എസെറ്റ്സ് ഉണ്ട് ഇൻവെൻട്രീസ് സെൻട്രി ഡെറ്റേഴ്സ് ക്യാഷ് ആൻഡ് ഇക്യു ബാലൻസ് അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റിൻ പോകുന്നത് അപ്പം ടോട്ടലാണ് ഈ ത്രീ ലാക്കും ട്വ ടു ലാക്കും നൗ ഗ്രിഫി ലിമിറ്റഡ് ഹോൾസ് ടു ഹൺഡ്രഡ് ഷെയേഴ്സ് ഇൻ ഹാത്തി ലിമിറ്റഡ് അപ്പോൾ അവിടെ നമുക്ക് എമൗണ്ട് മാത്രമേ ഉണ്ടായുള്ളൂ ഇവിടെ എത്ര ഷെയേഴ്സ് ഉള്ളതെന്ന് തന്നിട്ടുണ്ട് ആൻഡ് ഹാത്തി ലിമിറ്റഡ് ഹോൾസ് ഹൺഡ്രഡ് ഷെയേഴ്സ് ഇൻ ഗ്രിഫി ലിമിറ്റഡ് എ ന്യൂ കമ്പനി നെയ്ംഡ് ജി എച്ച് കമ്പനി എസ് ഫോംഡ് ടു ടേക്ക് ഓവർ എസ് എച്ച് ആൻഡ് ലൈബ്രറ്റീസ് ഓഫ് ഹാത്തി ആൻഡ് ഗ്രിഫി ലിമിറ്റഡ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് കേസ് ഓഫ് എമാൽഗമേഷൻ

ആ പേയ്മെന്റ് മെത്തേഡാണെന്ന് പറഞ്ഞിട്ടില്ല നെറ്റ് അസെറ്റ് മെത്തേഡാണെന്ന് പറഞ്ഞിട്ടില്ല മെത്തേഡിനെ ഒന്നും സൂചിപ്പിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സാധനം തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നെറ്റ് കണ്ടു നോക്കിയിട്ട് ഈ ഇൻഡോ കമ്പനി ഹോൾഡിങ്സും കൂടെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഹോൾഡിങ്സിൻ്റെ വാല്യൂസിൻ്റെ ബേസിസിലാണ് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ നെറ്റ് അസെറ്റ് കാണുകയാണ് ഗുഡ്വില് ഈ റീവാല്യൂ ചെയ്ത എമൗണ്ടിൽ ബാക്കി ഇതിൻ്റെ വാല്യൂസ് പറഞ്ഞിട്ടില്ല ഗുഡ്വില്ലിനെ ആണ് റീവാല്യൂഡ് വാല്യൂ പറഞ്ഞത് ബാക്കിയൊക്കെ അസെറ്റ് എന്താണോ ബാലൻസ് ഷീറ്റിൽ അങ്ങനെ എല്ലാ എസെറ്റ്സും എടുത്തു ലയബിലിറ്റീസ് ആ കൂടെ സെൻട്രി ക്രെഡിറ്റേഴ്സ് ഉള്ളൂ അത് കുറച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നെറ്റ് അസെറ്റ് നെറ്റ് അസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എസെറ്റ് മൈനസ് ലയബിലിറ്റീസ് ആണ് അങ്ങനെ നോക്കുമ്പോൾ ഗ്രിഫി ലിമിറ്റഡിന് ടു ലാക്ക് എയ്റ്റി ഫൈവ് തൗസൻഡ് ഉണ്ട് ഹാത്തി ലിമിറ്റഡിന് വൺ ലാക്ക് ഫോർട്ടി ത്രീ തൗസൻഡ് ഉണ്ട് ഇതാണ് അവരുടെ നെറ്റ് അസെറ്റ് മൂവിങ് ഓൺ ഇനിയുള്ളതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ബോദ് കമ്പനീസ് ഹോൾഡ് ഷെയർസ് ഇൻ വൺ എന്നത് നമുക്കറിയാം ഷെയർസ് ഹെൽ ബൈ ഗ്രിഫി ലിമിറ്റഡ് ഇൻ ഹാർത്തി ലിമിറ്റഡ് ടു ഹൺഡ്രഡ് ഷെയർസ് ആണ് ഔട്ട് ഓഫ് തൗസൻഡ് ഷെയേഴ്സ് ആദ്യം ആകെ മൊത്തം തൗസൻഡ് ഷെയേഴ്സിനുള്ളതിൽ ടു ഹൺഡ്രഡ് ആണ് അതായത് വൺ ഫിഫ്ത് ആണ് ഹോൾഡിംഗ്സ് ഉള്ളത് ഇത് നേരെ തിരിച്ച് ഹാത്തി ലിമിറ്റഡിൻ്റെ കേസിലാവും ഷെയർസ് ഹെൽഡ് ബൈ ഹാത്തി ലിമിറ്റഡ് ഇൻ ഗ്രിഫി ലിമിറ്റഡ് ഹൺഡ്രഡ് ഷെയർസ് ആണ് ടു തൗസൻഡ് ഷെയർസിൽ ഹൺഡ്രഡ് ഷെയർസ് ആണ് എന്നുവെച്ചാൽ അത് വൺ ബൈ ട്വൻ്റി ഇങ്ങനെയാണ് അവരുടെ ഒരു പ്രപ്പോർഷൻ ഓഫ് ഹോൾഡിങ്സ് എന്നുള്ളത് മൊത്തം ഉള്ളതിൽ മൊത്തം എന്താ പറയാ തൗസൻഡ് ഷെയർസ് ഉള്ളതിൽ ടു ഹൺഡ്രഡും ടൂ തൗസൻഡ് ഷെയർസ് ഉള്ളതിൽ ഹൺഡ്രഡും ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ഓൾജിബ്രിക് മെത്തേഡിലേക്ക് പോവുകയാണ് ഇത് കേൾക്കുമ്പോൾ മാത്സ് എനിക്ക് അറിയില്ലയോ ഓൾജിബ്രിക് എനിക്കോ ഒന്നും അറിയില്ലയോ എന്നൊന്നും വിചാരിക്കേണ്ട ഇത് എളുപ്പമാണ് ലെറ്റ് എക്സ് ബി ദ വാല്യൂ ഓഫ് ഗ്രിഫി ലിമിറ്റഡ് ആൻഡ് വൈ ദ വാല്യൂ ഓഫ് ഹാത്തി ലിമിറ്റഡ് ഇവരുടെ വാല്യൂസ് നമുക്ക് അറിയില്ല പക്ഷേ പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കണമെങ്കിൽ ഈ വാല്യൂ അറിയണം അപ്പൊ നമുക്ക് അത് അറിയില്ല അതുകൊണ്ട് നമ്മൾ അതിനെ എക്സ് ഒന്നും വൈന്ന് എടുത്തു പക്ഷേ നമുക്കറിയാം എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ നെറ്റ് അസെറ്റ് ആയിട്ടുള്ള ടു ലാക്ക് എയ്റ്റി ഫൈവ് തൗസൻഡും പ്ലസ് വൈഇന്റെ വൺ ഫിഫ്ത് ഷെയർ എക്സിന്റെ കൈവശം ഉണ്ട് എന്ന് വെച്ചാൽ ഹാത്തിയുടെ ഷെയർസ് ഗ്രിഫി ലിമിറ്റഡ് ഇൻ ഹാത്തി ലിമിറ്റഡ് എത്രയാണ് വൺ ഫിഫ്ത് ആണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ വൺ ഫിഫ്ത്ത് വൈ ആണ് ഹാത്തിന്റെ നമ്മൾ വൈ ആയിട്ടാണല്ലോ എടുത്തത് ക്ലിയർ അതേപോലെ വൈന്റെ ഷെയർ ഹാത്തി ലിമിറ്റഡിന്റെ ഷെയർ എന്ന് പറഞ്ഞാൽ അവരുടെ നെറ്റ് അസെറ്റായിട്ടുള്ള വൺ ലാക്ക് ഫോർട്ടി ത്രീ തൗസൻഡ് പ്ലസ് വൺ ബൈ ട്വന്റി എക്സ് ആണ് ഗ്രാഫിലുള്ള വൺ ബൈ ട്വന്റി ഷെയർസും കൂടെ ഉണ്ട് ഓക്കെ അപ്പം ഇനി ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം സിംപ്ലിഫൈ ചെയ്യുമ്പം ടു ലാക്ക് എക്സ് നമ്മൾ കാണുവാണെങ്കിൽ ടു ലാക്ക് എയ്റ്റി ഫൈവ് തൗസൻഡ് പ്ലസ് വൺ ബൈ ഫൈവ് വൈ എന്നല്ലേ വൈ എന്താണ് വൈയിനെ നമ്മൾ ഒരുമിച്ച് വൺ ലാക്ക് ഫോർട്ടി ത്രീ തൗസൻഡ് പ്ലസ് വൺ ബൈ ട്വന്റി എക്സ് തന്നെ എടുക്കുന്നു ഈ ബ്രാക്കറ്റിലാണ് ഇത് ഉള്ളത് കാരണം ഇത് ഒരു ഹോൾ വാല്യൂ ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇത് ഇന്റു ചെയ്യുമ്പോൾ ടു ലാക്ക് എയ്റ്റി ഫൈവ് തൗസൻഡ് പ്ലസ് വൺ ബൈ ഫിഫ്ത് ഓഫ് വൺ ലാക്ക് ഫോർട്ടി ത്രീ തൗസൻഡ് ട്വന്റി എയ്റ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് കിട്ടും പ്ലസ് വൺ ഫിഫ്റ്റ് വൺ ബൈ ഫൈവ് പ്ലസ് വൺ ബൈ ട്വന്റി ഈ വൺ ബൈ ഫൈവ് ഇന്റു വൺ ബൈ ട്വന്റി എക്സ് ഉണ്ട് അപ്പോൾ അത് എത്ര കിട്ടും വൺ ബൈ ഹൺഡ്രഡ് എക്സ് കിട്ടും അപ്പോൾ ഇത് രണ്ടും കൂടെ പ്ലസ് ടു ലാക്ക് എയ്റ്റി ഫൈവ് തൗസൻഡും ട്വന്റി എയ്റ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് കൂടെ പ്ലസ് ചെയ്താൽ ത്രീ ലാക്ക് തേർട്ടീൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് പ്ലസ് വൺ ബൈ ഹൺഡ്രഡ് എക്സ് കിട്ടും ഈ വൺ ബൈ അപ്പൊ എക്സ് കാണാൻ എന്ത് ചെയ്യണം ത്രീ ലാക്ക് തേർട്ടീൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് ബൈ നയൻറ്റി നയൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് വി വിൽ ഗെറ്റ് ത്രീ ലാക്ക് സിക്സ്റ്റീൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് അപ്പോൾ ഈ ത്രീ ലാക്ക് തേർട്ടീൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡിന് പ്ലസ് വൺ ബൈ ഹൺഡ്രഡ് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കോമൺ ഡിനോമിനേറ്റർ ആക്കണം എനിക്ക് ആ രീതിയിലാണ് അത് മനസ്സിലാവുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നയൻറ്റി നയൻ ബൈ ഈ ഇതിനേം കൂടെ ഹൺഡ്രഡ് ഹൺഡ്രഡ് ഇൻറ്റു ചെയ്യും ഇവിടെ നയൻറ്റി നയൻ പോകും അതുമാണ് അതിനാണ് ഇത് തിരിച്ചിട്ടത് ഇൻ ടു ഹൺഡ്രഡ് ബൈ നയൻറ്റി നയൻ ആയിട്ട് മാറും ഓക്കെ ഇതേപോലെ വൈനെ നമുക്ക് കാണാം വൈ ഇപ്പം നമുക്ക് എക്സ് കിട്ടിയത് സ്ഥിതിക്ക് വൈ കാണാൻ എളുപ്പമാണ് വൺ ലാക്ക് ഫോർട്ടി ത്രീ തൗസൻഡ് പ്ലസ് വൺ ബൈ ട്വൻറ്റി വൈ ആണ് എക്സ് ആണ് അപ്പോൾ അത് ത്രീ ലാക്ക് സിക്സ്റ്റീൻ തൗസൻഡ് സെവൻ സിക്സ്റ്റി എയ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് രണ്ടും കിട്ടി എക്സിന്റെയും വൈൻ്റെ വാല്യൂസ് കിട്ടി ഇനി പർച്ചേസ് കൺസിഡറേഷൻ എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് കൺസിഡറേഷന്റെ ഭാഗമായിട്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ വാല്യൂസിൽ നിന്നും നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂസിൽ നിന്നും അവരുടെ ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കണം ഓക്കെ അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കുന്ന സമയത്ത് ഇപ്പം ഇയാളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വൺ ബൈ ട്വന്റി ഹെൽഡ് ബൈ ഹാത്തി ലിമിറ്റഡ് ആണ് അത് ഹാത്തിൻ്റെ അടുത്താണുള്ളത് അപ്പോൾ ഇതിൻ്റെ വൺ ബൈ ട്വൻറ്റി കുറച്ചതാണ് ഈ ത്രീ ലാക്ക് നയൻ തേർട്ടി ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവരുടെ ഷെയേഴ്സിലുള്ള വൺ ബൈ ഫൈവ് ഗ്രിഫീൻ്റെ അടുത്താണ് അപ്പോൾ അത് അവർക്ക് കിട്ടില്ലല്ലോ മറ്റാൾക്കല്ലേ കിട്ടുക അപ്പോൾ അത് കുറച്ച് വൺ ലാക്ക് ട്വൻ്റി സെവൻ തൗസൻഡ് സെവൻറ്റി അങ്ങനെ വരുമ്പം പത്ത് രൂപയുടെ ഷെയർസാണ് ജി എച്ച് ലിമിറ്റഡിൽ ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ തേ ത്രീ ലാക്ക് നയൻ തേർട്ടി കിട്ടണമെങ്കിൽ തേർട്ടി തൗസൻഡ് നയൻറ്റി ത്രീ ഷെയർസ് ഇഷ്യൂ ചെയ്യണം വൺ ലാക്ക് ട്വൻറ്റി സെവൻ തൗസൻഡ് സെവൻറ്റി കിട്ടണമെങ്കിൽ ട്വൽവ് തൗസൻഡ് സെവൻ സീറോ സെവൻ ഷെയർസ് ഇഷ്യൂ ചെയ്യണം ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് ഫോർ തൗസൻഡ് ഫോർട്ടി ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഷെയർസ് കിട്ടും അതായത് ഷെയർ ക്യാപിറ്റൽ വേർത്ത് ഫോർ ലാക്ക് ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് ഒന്ന് സ്വസ്ഥായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്യണം അതിനകത്ത് നമ്മൾ ക്ലോസിങ് എൻട്രീസോ അങ്ങനത്തെ ഒന്നും ചോദിച്ചിട്ടില്ല ഇത് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് ഷീറ്റാണ് ചോദിച്ചത് അപ്പോൾ ഷെയർസ് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഫോർ ലാക്ക് ട്വൻറ്റി എയ്റ്റ് തൗസൻ്റ് ആണെന്ന് റിസർവ്സ് സർപ്ലസ്സിൽ നമുക്ക് ആദ്യമുള്ള ഒരു മിനിറ്റ് സോറി റിസേവ്സ് ഇൻ സർപ്ലസ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ഈ ഒന്നും ഇൻ സർപ്ലസ് ഒന്നും വരുന്നില്ല ശരിയാണ് റിസർവ്സ് ഇൻ സർപ്ലസ് ഒന്നും വരുന്നില്ല പിന്നെ കറണ്ട് ലയബിലിറ്റീസ് വന്നിട്ട് രണ്ട് ക്രെഡിറ്റേഴ്സും കൂടെ കൂട്ടിയതാണ് ടോട്ടൽ ഫൈവ് ലാക്ക് തേർട്ടി എയ്റ്റ് തൗസൻഡ് ഐനി നോൺ കറണ്ട് ഫിക്സഡ് എസെറ്റ്സിന് നമ്മൾ റീവാല്യൂ ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഗുഡ്വില് ഗുഡ്വിലും പിന്നെ ബാക്കിയുള്ള അസെറ്റ്സ് രണ്ടുപേരുടെയും കൂട്ടിയത് എടുത്തു ഇൻവെൻട്രീസ് ട്രേഡ് റിസീവബിൾ ഇവിടെയൊന്നും നമുക്ക് വലിയ മാറ്റമില്ല എന്താണോ ആപ്പുറത്തെ ബാലൻസ് ഷീറ്റിലുള്ളത് അത് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഈ ഷെയർ ക്യാപിറ്റലിൻ്റെ സ്ഥലത്താണ് നമുക്ക് ചേഞ്ച് വരിക അത് മനസ്സിലായി എന്ന് വിചാരിക്കണോ ക്ലിയർ ഇതാ ഇതിൻ്റെ ബാക്കിയുള്ള കാൽക്കുലേഷൻസ് ഇതാണ് ഷെയർസ് ഫോർട്ടി ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എക്യൂരി ഷേഴ്സും ആണ് പിന്നെ കറണ്ട് ലൈബ്രിറ്റീസ് രണ്ട് പേരുടെയും കൂട്ടിയതാണ് മിഷനറി ഫർണിച്ചർ ഇൻവെൻട്രീസ് ഒക്കെ രണ്ടും കൂടെ ആഡ് ചെയ്ത് എഴുതിയിരിക്കുകയാണ് ഓക്കെ പിന്നെ ഇൻവെസ്റ്റ്മെന്റ് അതിനകത്ത് കാണില്ല ക്യാഷ് എക്യേഷൻസ് ആൻഡ് ബാങ്ക് ഇതൊക്കെ ഓരോന്നും ആഡ് ചെയ്ത് എഴുതിയതാണ് ഇൻവെസ്റ്റ്മെൻസ് അതിനകത്ത് കാണില്ല ഹോപ്പ് ഇട്ടസ് ക്ലിയ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം